വെരി ഗുഡ്. നിങ്ങളുടെ ഈ ടീം ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സർ. ആക്ച്വലി എനിക്ക് കാവേരിയിൽ നിന്നും രമ്യയിൽ നിന്നും ഒക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലറിയും ഹാളും എല്ലാം ടൗണിൽ നിന്നും അല്പം വിട്ടിട്ടാണ് വിശാലേ. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ഫീൽഡിലെ ആളുകൾ മനസ്സ് വെച്ചാലേ അവിടുത്തെ ബിസിനസ് മെച്ചപ്പെടും. അതറിയാം സർ. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ 100 ഏക്കർ സ്ഥലം വാങ്ങി ഒരു ഗാർഡൻ തുടങ്ങിയത് അറിയാമല്ലോ. അവിടെ ഇത്രയും കാലം കാര്യമായി ഒരു ബിസിനസ്സും നടന്നിട്ടില്ല. സാർ, ഇത് ചിൽഡ്രൻസ് പാർക്ക് മാത്രമായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, സിനിമാക്കാർക്കും സീരിയലുകാർക്കും എല്ലാം വാടക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എക്സാക്ട്ലി, സിനിമാക്കാർക്കും സീരിയലുകാർക്കും വാടക കൊടുത്താൽ നമുക്ക് നല്ല മെച്ചം കിട്ടും. പിന്നെ നിങ്ങൾ കോളേജുകളിലും സ്കൂളുകളിലും പോയി നല്ല പബ്ലിസിറ്റി കൊടുക്കും. അപ്പോൾ വിശാൽ, സിനിമാക്കാരെ കൂടി ഗാർഡനിലേക്ക് കൊണ്ടുവരണം. അത് ഞാൻ നല്ല കമ്മീഷൻ തരാം. ഓക്കേ ബൈ. ഞാൻ ഇറങ്ങട്ടെ. ഇവന് മാത്രമേ എന്റെ കമ്പനിയിൽ ഒരു ആത്മാർത്ഥതയുള്ളൂ. ചേട്ടൻ ഇവിടേക്കൊക്കെ വന്നിട്ട് എത്ര ദിവസമായല്ലേ? അല്ല, നിന്റെ ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട എന്റെ ചേട്ടാ, ഭയങ്കര ബോർ. റാഗിംഗ് കാരണം ഒരു രക്ഷയില്ല. നിനക്ക് റാഗിങ്ങിനെതിരെ കംപ്ലൈന്റ് ചെയ്തൂടെ? ഓ, റാഗിങ്ങിനെതിരെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതെന്താ? ഇവിടെ കുറെ പണക്കാരുടെ മക്കളുണ്ട്. എന്ത് തോന്നിയ ദിവസം കളിച്ചാലും പണം കൊണ്ട് അവരെ രക്ഷപ്പെടും. ഞാൻ ഇടപെടണോ? ഹേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ കുറെ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഉസ്താദുകളുണ്ട്. അവരോടുകൂടെ കമ്പനി കൂടിയില്ലേ, അവർ നമ്മളെ ഉപദ്രവിക്കുന്നു. നമ്മൾ കുറെ ഒക്കെ അങ്ങ് സഹിക്കന്നെ. നീ ഒരു ഡോക്ടറായി വന്നാലേ നമ്മളെ വീട്ടിലെ എല്ലാ പ്രശ്നവും അങ്ങ് തീരും. അല്ല, നിന്റെ പഠിപ്പ് എങ്ങനെ പോകുന്നു? ഹോസ്റ്റലിൽ എന്നെ പഠിക്കാനായി സമ്മതിക്കുന്നില്ല. എപ്പോഴും ഭയങ്കര ബഹളാണെന്നേ. നമ്മളെ വീട്ടിലെ അവസ്ഥ അറിയുന്നതുകൊണ്ട് ഞാൻ പകൽ സമയം പഠിക്കുന്നേ. കഷ്ടം. പരിധി വിട്ട് വല്ല പ്രശ്നമുണ്ട് നീ എന്നെ അറിയിക്കേ. ശരി. സാർ, ഇപ്പോൾ നമ്മുടെ ഗാർഡന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ സ്ഥിരമായി എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് കണ്ട് ഒരു റിയാലിറ്റി ഷോന്റെ വർക്ക് വന്നിട്ടുണ്ട്. 3 മാസത്തെ വർക്കാണ്. ഗുഡ്. ഇങ്ങനെയൊക്കെയാണ് വർക്ക് പഠിക്കേണ്ടത്. ആ സാർ, എന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ ഞാൻ 2 മെഗാ സീരിയലുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാക്സിമം ശരിയോ? നല്ല മെഗാ സീരിയലുകാർ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതെ. പിന്നെ നീ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. എന്ത് സഹായം? അറിയാലോ, ശേഖരനാണ് നമ്മുടെ കമ്പനിയുടെ 2-ാമത്തെ പാർട്ണർ. പൊതുവെ ബിസിനസ് കാര്യത്തിൽ അയാൾ ഇടപെടാറില്ല. പക്ഷേ 3 വർഷം മുമ്പ് ഞാൻ ഈ ഗാർഡന് വേണ്ടി സ്ഥലം വാങ്ങിച്ചപ്പോ ഞങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ബിസിനസ് കാര്യമായി നടക്കുന്നില്ല എന്ന് അയാൾ ശങ്കിച്ചു. പക്ഷേ ഞാൻ വാശി പിടിച്ചു, ഗാർഡൻ പണിതു. ഇതുവരെ കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ പ്രശ്നം പറഞ്ഞൊന്ന് ഉടക്കി. പിന്നെ ഞാൻ മദ്യം കഴിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ. ഏതായാലും കഴിഞ്ഞ മാസത്തെ അക്കൗണ്ട് ഞാൻ വിശാലിനെ ഏൽപ്പിക്കുകയാണ്. അധികം വൈകാതെ കണക്ക് ശേഖരന്റെ വീട്ടിലെത്തിക്കണം. ശേഖരന്റെ മകളെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, ശരി. ഞാൻ നാളെ ചെല്ലാം സാർ. ഇതിനൊക്കെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ആ ഗാർഡനിൽ നിന്ന് കിട്ടുന്നത് 1,500 രൂപ. അതിന്റെ 1 മാസത്തെ ചെലവോ 30,000 രൂപ. ബെസ്റ്റ് വരവും ചെലവും. എന്താണ് മിസ്റ്റർ ഇത്? ഈ ഗാർഡന്റെ ഓഫീസ് ആണ് ഇപ്പോ ഹെഡ് ഓഫീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. രാജേന്ദ്ര സാറ് പോലും ഫുൾ ടൈം അവിടെയാണ് ഉണ്ടാവുന്നത്. ഒരു ഗുണമില്ലാത്ത ആ ഗാർഡൻ വേസ്റ്റ് അല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിലും നല്ല. ആ 120 ഏക്കർ വിൽക്കാൻ പറയൂ നിന്റെ മുതലാളിയോട്. മാഡം, ഞാൻ വെറും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇങ്ങനെ ഒരു കാര്യം മാഡം തന്നെ നേരിൽ പറയുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. ആ ഓഫീസിൽ ഫോൺ ബിൽ വളരെ കൂടുതലാണല്ലോ. അവിടെ സ്റ്റാഫ് എല്ലാം ഫോൺ പേഴ്സണലായി യൂസ് ചെയ്യുന്നോ? മാഡം, ഞാൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓഫീസിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരാളെ എന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചാ പോരെ നിന്റെ മുതലാളിക്ക്. നീയൊക്കെ എന്തിനാ വന്നേ? അത് പിന്നെ ഫീൽഡിൽ പോകുന്ന തൊഴിലാളികളുടെ കാര്യം, അവർക്ക് ഇങ്ങനെ വാരി കോരി കമ്മീഷൻ കൊടുക്കണോ? അവർക്കൊക്കെ ഒരു സീലിംഗ് വെച്ച് കമ്മീഷൻ കൊടുത്താ പോരെ? അത് നിന്റെ മുതലാളിയോട് ഞാൻ കഴിഞ്ഞ മാസമേ പറഞ്ഞതാ. ഫീൽഡിൽ പോകുന്ന സ്റ്റാഫ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ബാലൻസ് ഷീറ്റിന്റെ പ്രോഫിറ്റ് സൈഡിൽ എന്തെങ്കിലും ഒന്ന് കാണുന്നേ? ഓഹോ, വെറും ഒരു സ്റ്റാഫായ നീ ഇതിന്റെ ഓണറായ എന്നെ ബിസിനസ് പഠിപ്പിക്കുക, ബെസ്റ്റ്. സോറി മാഡം, ഞാൻ ഇപ്പൊ ചെയ്യുന്ന എന്റെ ജോലിയുടെ ഭാഗമൊന്നും അല്ല. മാഡത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിക്കാൻ രാജേന്ദ്ര സാർ പറഞ്ഞു. ഞാൻ അത് ചെയ്തു. ബാക്കി ഞാൻ അച്ഛനോട് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ, എന്നിട്ട് ഒപ്പിടാം. ഓക്കേ. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? MBA-ക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി എന്നെ പഠിപ്പിക്കുക. അല്ല, ഇന്നലെ എന്താ ഫീൽഡിലേക്ക് വരാതിരുന്നേ? ഒന്നും പറയണ്ട എന്റെ രമ്യേ. ഇന്നലെ ഞാൻ ആ ശേഖര സാറിന്റെ മകൾ ധന്യയെ കണ്ടിരുന്നു ട്ടോ. എന്തൊരു അഹങ്കാരിയാന്നറിയോ? അവൾക്കൊക്കെ അഹങ്കരിച്ചോടെ, കോടിക്കണക്കിന് ആസ്തിയുള്ള പാർട്ടിയല്ലേ, അഹങ്കാരിയാകും. എന്നാലൊരു മിനിമം മൈനസ് ആ പെൺകുട്ടി കാണിച്ചൂടെ. നമ്മുടെ നാട്ടിലെ കോടീശ്വരന്മാർക്ക് എന്തുമാകാലോ. സത്യം പറഞ്ഞാൽ ജനിക്കുകയാണെങ്കിൽ ഒരു പണക്കാരന്റെ മകളോ മകനോ ആയിട്ട് ജനിക്കണം.
അറ്റ്ലീസ്റ്റ് അവരുടെ വീട്ടിലൊരു നായയായി ജനിച്ചാൽ പോലും നമുക്ക് ഹാപ്പിയായി ജീവിക്കാം. പക്ഷേ എല്ലാ പണക്കാരും അങ്ങനെയല്ല കേട്ടോ, നല്ല മനസ്സുള്ളവരില്ലേ? ഇപ്പൊ തന്നെ നമ്മളെ രാജേന്ദ്ര സാറ്. അത് ശരിയാണ്. നോക്ക്, നമുക്ക് എങ്ങനെങ്കിലും കുറെ പണം ഉണ്ടാക്കണം. എന്താ ഒരു വഴി? വല്ല ബാങ്കും പോയി കൊള്ളയടിക്കേണ്ടി വരും. അതല്ല, നോക്ക്, വീട്ടിലാകെ പ്രശ്നമാണ്. തീരെ അടച്ചുറപ്പില്ലാത്ത വീടാണ് എന്റേത്. ഒരു ചെറിയ വീട് ഉണ്ടാക്കാൻ പോലും മിനിമം 10 ലക്ഷം വേണം. നിന്റെ ബ്രദറും സിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ചേട്ടൻ MA BEd എല്ലാം കഴിഞ്ഞതാ. അടുത്തുള്ള എയ്ഡഡ് സ്കൂളിൽ മാഷായി കിട്ടുവാൻ മിനിമം 25 ലക്ഷമാണ് കോഴ ചോദിക്കുന്നത്. പിന്നെ ഒരു ചേച്ചിയുണ്ട്, മാരീഡ് ആണ്. ആ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്. പിന്നെയുള്ളത് ഒരു അനിയത്തിയാ, പഠിക്കുക. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ മൊത്തം വീട്ടുകാര്യങ്ങൾ നടക്കുന്നത്. എന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. 2 വർഷം മുമ്പ് കൂലിപ്പണിക്കാരനായ അച്ഛനും മരിച്ചു. എല്ലാം ശരിയാവും രമ്യേ. എന്ത് ശരിയാവാനാ ചേട്ടാ? ഞാൻ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പണക്കാരിയാവും, ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. നല്ല ലോട്ടറി എടുത്ത് നോക്ക്, ചിലപ്പോ ലക്കുണ്ടെങ്കിൽ. നിങ്ങൾ ആ പാർക്കിന്റെ നിയറസ്റ്റ് ആയി നല്ല രണ്ട് വീട് കിട്ടിയ നീ ഒന്ന് നോക്കൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളെ ഗാർഡനിൽ തന്നെ നല്ലൊരു വീടുണ്ട്. പിന്നെ ആ വീടിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും രണ്ട് രീതിയിലുള്ളതാണ്, അത് രണ്ട് വീടേ ഉപയോഗിച്ചൂടെ. എന്നാലോക്കെ. അതെ, ഇന്നലെ ഞാൻ പറഞ്ഞ ആ മെഗാസീരിന്റെ ഡയറക്ടർ വർഷത്തിൽ 250 ദിവസം വരെ അവരുടെ ഷൂട്ടിംഗ് ഉണ്ടാവും. എന്നാ പിന്നെ നമ്മുടെ പാർക്ക് ദിവസവും 15,000 രൂപയ്ക്ക് കൊടുത്തൂടെ? ഓ, നമുക്ക് നോക്കാം വിശാലേ, ഒരു 15,000 രൂപയ്ക്ക് ഫീസ് ചെയ്തോളൂ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കട്ടെ, എന്തെങ്കിലും അഡ്വാൻസ് തരാൻ പറയാലോ. അല്ല നിഷേ, 3 ദിവസം അവധിയില്ലേ, നീ എന്താ വീട്ടിൽ പോകുന്നില്ല? വിശാലേ, എന്റെ സ്ഥിതി ഭയങ്കര മോശമാണ്. എന്തുപറ്റി? അച്ഛനാണെങ്കിൽ നാട് മുഴുവൻ കടമാണ്. അതുമല്ല, ആൾക്ക് തീരെ സുഖവുമില്ല. ഈ ലീവ് ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇപ്പൊ വീട്ടിലേക്ക് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതെന്താ? നാട്ടിലെ ഗുണ്ടകളുടെ ഭയങ്കര ശല്യമാ, അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അച്ഛന് കഴിയില്ല. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങള് 3 പെൺകുട്ടികളാ. സത്യം പറഞ്ഞാ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. അല്ല, നിന്റെ കല്യാണാലോചന നടക്കുന്നുണ്ടോ? അത് ഈ ആയുസില് നടക്കുന്ന തോന്നില്ല. ഞങ്ങളെയൊന്നും കെട്ടിച്ചു കൊടുക്കാനുള്ള പൈസ അച്ഛന്റെ കയ്യിലില്ല. വിഷമിക്കാതിരിക്കേ, ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ ശരിയാവും. എവിടെ, ഒന്നും ശരിയാവില്ല. സത്യം പറഞ്ഞ ഇവിടുത്തെ ഹോസ്റ്റൽ ജീവിതമേ മടുത്തു, ഭയങ്കര ബോറ്. 2 ദിവസം വീട്ടിലൊന്നു നിൽക്കുന്നോ? അത് ഇവിടെ അടുത്ത എന്റെ വീട്. ഇപ്പൊ അവിടെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ടോ? ഓണല്ലേ, അവൾക്ക് ഇപ്പൊ ലീവ് ആയിരിക്കും. ആഗ്രഹമുണ്ട്, പക്ഷെ പ്രശ്നമാവും. വെറുതെ നാട്ടുകാരോരോ അപവാദങ്ങൾ പറയും. എനിക്ക് അപവാദങ്ങൾ കേട്ടാ യാതൊരു പ്രശ്നവുമില്ല, ആകെ മുങ്ങി നിക്കല്ലേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. അതൊന്നും പ്രശ്നമല്ല. ഏതായാലും ഞാനൊരു ദിവസം വിശാലിന്റെ വീട്ടിൽ വരുന്നുണ്ട്. മാമാ, എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഈ തീരുമാനം എടുത്തതിൽ വളരെ പ്രയാസമുണ്ട്. വിശാൽ വന്നല്ലോ. ഹലോ സാർ. ഹായ്. എന്താണ് സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? വിശാലേ, ഒരു സീരിയസ് ആയ കാര്യം പറയാനുണ്ട്. മാമാ, ഇതാ ഞാൻ പറഞ്ഞ വിശാല്. എന്തൊക്കെ വിശാലേ? വിശാലിന് മനസ്സിലായോ? ഇതാണ് എന്റെ അമ്മാവൻ. സുഖല്ലേ മോനെ? വിശാൽ, വിശാലിനെ കുറിച്ച് രാജേന്ദ്രൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാനാ പറഞ്ഞത് വിശാലിനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്നുള്ളത്. താങ്ക് യു. പിന്നെ വിശാലേ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ബോഡി ചെക്കപ്പ് ചെയ്തു. എന്റെ ബോഡി ആകെ വീക്കാ, എത്രയും പെട്ടെന്ന് തട്ടിപ്പോവുമെന്ന ഡോക്ടർമാർ പറഞ്ഞത്. അതൊന്നുമല്ല വിശാലേ, ഈ മദ്യപാനം നിർത്തിയാൽ തന്നെ ഒരു 4-5 കൊല്ലം സുഖമായിട്ട് ജീവിക്കാന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ അവൻ കേക്കണ്ടേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കെന്ത് സംഭവിച്ചാൽ എന്റെ അനിയൻ ചന്ദ്രവാസൻ ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കും. പല വട്ടം അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാ. എന്തു തന്നെയായാലും ഞാൻ മരിച്ച എന്റെ സ്വത്തിന്റെ 5 പൈസ പോലും അവൻ അനുഭവിക്കരുത്. ഞാനതെല്ലാം എന്റെ കാലശേഷം വിശാലിന്റെ പേരിലേക്ക് മാറ്റി എഴുതി കൊടുത്തു കഴിഞ്ഞു. എന്റെ ഭാഗപത്രത്തിന്റെ എഴുത്ത് ഇന്നത്തോടെ കഴിഞ്ഞു. എന്റെ പേരിലോ? അതെ. എന്തിന്? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിശാൽ ഒന്നും പറയണ്ട. നോക്ക് വിശാലേ, അവന് നിന്നെ ഭയങ്കര ഇഷ്ടാണ്. സ്വന്തം അനുജനെ പോലെയാണ് അവൻ നിന്നെ കരുതുന്നത്. അതിലെന്താ തെറ്റ്? അതെ 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 സാർ, എന്റെ അഭിപ്രായത്തിൽ ഈ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ വല്ല അനാഥാലയങ്ങൾക്കോ ആശ്രമങ്ങൾക്കോ എഴുതി വെക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. വിശാലേ, ഈ കാര്യത്തിൽ മാത്രം എനിക്ക് നിന്റെ ഉപദേശം വേണ്ട. സാർ, ഞാൻ ഉദ്ദേശിച്ചത് ചന്ദ്രദാസിന് സ്വത്ത് കൊടുക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബക്കാർക്ക് എഴുതി വെച്ചാ പോരെ. വിശാലിന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാ മൊത്തം പാരകളാണ്. ഇവനോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറെ പണം കടം മേടിച്ചു കൊണ്ട് പോകും.
അത് മാത്രമാണ് ഇവരെ കൊണ്ടുള്ള ഉപകാരം. എല്ലാ ഡോക്യുമെന്റിന്റെയും കോപ്പി ഞാൻ വിശാൽ ഇന്ന് തന്നെ തരാം. ഓക്കെ, ശരി, സാറിന്റെ ഇഷ്ടം. നോക്ക്, നമ്മുടെ രാജേന്ദ്രൻ സാറില്ലേ, എല്ലാ സ്വത്തും എന്റെ പേരിൽ എഴുതി വെച്ചു മരണശേഷം. ഈശ്വര, എന്തൊരു ഭാഗ്യം! കൺഗ്രാചുലേഷൻ, ഉഗ്രനൊരു ലോട്ടറി തന്നെ. ഈ വിഷയത്തിൽ ഇത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാലോ, ആളുടെ അച്ഛന്റെ ആദ്യ ഭാര്യയുടെ മകനാണ് ചന്ദ്രദാസ്. പിന്നെ കുറെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. എന്തോ എന്നോടുള്ള സ്നേഹം കൊണ്ട് എഴുതി തന്നേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. എത്ര കോടിയുടെ സ്വത്താണല്ലേ ചുളിവിൽ എഴുതി കിട്ടിയത്. മനുഷ്യന്മാരുടെ സ്വഭാവല്ലേ, എന്നെക്കാൾ ഇഷ്ടം വേറെ ആളോട് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ മാറ്റി എഴുതി കൊടുക്കാലോ. ഒരാൾക്ക് മരിക്കുന്നവരെ വിൽപ്പത്രം മാറ്റി എഴുതാവുന്നതാണ്. ഏയ്, അതിനൊന്നും ഇനി ഒരു സാധ്യതയില്ലെന്നേ. എന്റെ അഭിപ്രായത്തിൽ ഇതിൽ കൂടുതൽ സന്തോഷിക്കണ്ട. യോഗം ഉണ്ടെങ്കിൽ നടക്കും. പിന്നെ നീ ദേവി ഇത് വേറെ ആരോടും ഈ വിഷയം പറയരുത്. ഈശ്വര, ആ രാജേന്ദ്രൻ സാർ എത്രയും പെട്ടെന്ന് മരിക്കണേ. രമ്യ, നീ ദേവി ഇതിങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, അതൊക്കെ പാപമാണ്. ഞാൻ അങ്ങനെയേ പ്രാർത്ഥിക്കൂ, അങ്ങനെയേ ചിന്തിക്കൂ. കഷ്ടം, ഇവൾ എന്തൊരു അത്യാഗ്രഹിയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ഭർത്താവ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഓണർ ആകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് നമ്മുടെ കല്യാണം ഉടനെ നടക്കുമല്ലോ. പാടി കണ്ടു കണ്ടിരുന്നപ്പോൾ ദീപാവലി.
അമ്മയുടെ ചുമ ഇനി മാറിയില്ല. അതെന്നെയും കൊണ്ടേ പോ, അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യണം. അതിനുള്ള പണമൊക്കെ എങ്ങനെ ഒപ്പിക്കാനാ? ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും ശരിയായില്ല. സാരമില്ലടാ, മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല. പക്ഷെ അതിന് മുമ്പായി നിന്റെ